ദേശീയ ഏകാംഗ കമ്മീഷൻ ബി ജെ പിയുടെ നയരൂപീകരണ വിദഗ്ധൻ, ഡൽഹിയിലെ ഇന്നർ സർക്കിളിന്റെ അടുത്ത പ്രതിനിധി, ഈ മേഖലകളിലൊക്കെ പ്രശസ്തനായ മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ ശ്രീ സി വി ആനന്ദ ബോസ്, അവർ ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് വളരെ രസകരമായി വിലയിരുത്തുന്നു. കോൺഗ്രസിനെ ആര് രക്ഷിക്കും? അങ്ങേക്ക് എന്താണ് ഇതിൽ അഭിപ്രായം? രാഹുൽ രക്ഷിക്കുമോ? കോൺഗ്രസിനെ രാഹുൽജി രക്ഷിക്കും എന്നെല്ലാ കോൺഗ്രസ്സുകാരും വിശ്വസിക്കുന്നു. അതവരുടെ വീട്ടുകാരും. രാഹുൽജി ഈ അടുത്ത കാലത്ത് കടലിലേക്ക് എടുത്തു കടന്നത് നാം കണ്ടതാണ്. ചിലർ പറഞ്ഞു ഇപ്പോൾ രാഹുൽജി കടലിലേക്ക് എടുത്തു ചാടി ഇലക്ഷൻ കഴിയുമ്പോൾ കോൺഗ്രസ് അപ്പാടെ അറബിക്കടലിലേക്ക് എടുത്തു ചാടേണ്ടി വരും എന്നാണ്. ഞാൻ പറഞ്ഞതല്ല, ഈ രാഹുൽജിക്ക് ചില സവിശേഷതകളുണ്ട്. ഒന്ന്, ചെറുപ്പക്കാരനാണല്ലോ അദ്ദേഹം. അദ്ദേഹം എല്ലാവരുമായി സൗഹൃദം പങ്കിടുന്നയാളാണ്. ഒരിക്കൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് ഇല്ലാതെ എല്ലാ ഗ്രൂപ്പിൻ്റെയും പ്രതിനിധികളായ യൂത്ത് കോൺഗ്രസ്സിലെ നേതാക്കളെ കൂട്ടി അവരുടെ ഭാര്യ മക്കൾ എല്ലാവരുമായിട്ട് ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയി. നെയ്യാർ ഡാമിലാണ്. രണ്ടോ മൂന്നോ ബോട്ടെടുത്തു. ആ ബോട്ടിൽ രാഹുൽജിയും എല്ലാവരുടെയും കൂടെ പാട്ടുപാടി ആർത്തി രസിച്ച് എല്ലാവരിലും ഒരുവിനായി ഇങ്ങനെ പോവുകയാണ്. ഇതിനിടയിൽ ഒരമ്മയുടെ കയ്യിൽ നിന്നൊരു കൈക്കുഞ്ഞ് വെള്ളത്തിലേക്ക് വീണു. നമുക്കറിയാം മുതലയുള്ള സ്ഥലമാണ് നെയ്യാർ ഡാം റിസർവയർ. ആകെ അലമുറയായി. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ കാണാം രാഹുൽജി റിസർവയറിലേക്ക് എടുത്തു ചാടുന്നു, കുഞ്ഞിനെ പൊക്കിക്കൊണ്ട് നീന്തുന്നു, മുതല പുറകെ വരുന്നു. രാഹുൽജി മുതലെല്ലാം വെട്ടിച്ച് കരക്കെടുത്തു. എല്ലാവരും രാഹുൽജിയുടെ ധൈര്യത്തെ പ്രശംസിച്ചു. പക്ഷേ രാഹുൽജി ആദ്യം ചോദിച്ചത് എന്താണെന്നറിയോ? എനിക്കിപ്പോഴറിയണം ആരാണ് എന്നെ ഇതിലേക്ക് തള്ളിവിട്ടത് എന്ന്. അതുപോലെ കോൺഗ്രസ്സുകാരെ എല്ലാം മുതലമിടയിലേക്ക് തള്ളിവിടാനായിട്ടാണോ നമ്മുടെ അമേത്തിയിൽ നിന്ന് ഇവിടെ എത്തിയ നമ്മുടെ വയനാട്ടിലെ ഹെലികോപ്റ്റർ MP ശ്രമിക്കുന്നത് എന്നാരെങ്കിലും ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം പറയാൻ ആളല്ല. രാഹുൽജിക്ക് എന്താണൊരു പോരായ്മ? ഹു ഈസ് അഫ്രൈഡ് ഓഫ് വെർജിനിയ വൂൾഫ് എന്നൊരു പ്രസിദ്ധമായ നാടകമുണ്ട്. അത് VK മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് വെള്ളായണി അർജുനെ ആർക്കാണ് പേടി എന്ന നിലയിലാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധിയെ ആർക്കാണ് പേടി? രാഹുൽ ഗാന്ധിയെ ആർക്കും പേടിയില്ല എന്നാണ് ഒരു കൂട്ടം പറയുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യ ഭരിക്കാൻ ഏറ്റവും യോഗ്യനാണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യയല്ല, 1000 വർഷങ്ങൾക്ക് മുമ്പ് നാം ഇന്ത്യയിലേക്ക് കടന്നു ചെന്നാൽ എങ്ങനെയാണ് രാജ്യഭരണം കിട്ടുക? അച്ഛനിൽ നിന്ന് മകനിലേക്ക്. അങ്ങനെ ഭാരതീയ പൈതൃകത്തിൻ്റെ പ്രതീകമായ രാഹുൽജി അച്ഛനിൽ നിന്ന് മകനിലേക്ക് അധികാരം കൈമാറുക എന്നുള്ള ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? അദ്ദേഹത്തിന് എന്താണ് കുറവ്? അച്ഛൻ പ്രധാനമന്ത്രി, അമ്മൂമ്മ പ്രധാനമന്ത്രി, വലിയപ്പൂപ്പൻ പ്രധാനമന്ത്രി, ഇങ്ങനെ പ്രധാനമന്ത്രിമാർ മാറ്റം മാത്രമുള്ള ഒരു വീട്ടിൽ ജനിച്ച രാഹുൽജിക്ക് എന്താണ് പ്രധാനമന്ത്രിയാകാൻ അയോഗ്യത? മേരി അന്ത്വാനത്ത് എന്നൊരു ആളെ കേട്ടിട്ടുണ്ട്, ഏതാണ്ട് നമ്മുടെ രാഹുൽജിക്കൊപ്പമാണ്. മേരി അന്ത്വാനത്ത് അന്ന് യൂറോപ്പ് മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ഹൗസ് ഓഫ് ഹാബ്സ്ബർഗ്, അതായത് മരിയ തെരേസ പോലുള്ള അതിപ്രഗത്ഭയായ ഭരണാധികാരികളുള്ള ഒരു കുടുംബത്തിൽ പറഞ്ഞ ആളാണ്. വിവാഹം കഴിച്ചതോ ഫ്രാൻസിലെ ചക്രവർത്തി. ഫ്രാൻസിലെ ചക്രവർത്തിയുടെ ഭാര്യ ഹൗസ് ഓഫ് ഹാബ്സ്ബർഗിലെ അംഗം. ആനന്ദ ലബ്ധിക്ക് ഇനി എന്ത് വേണം? ഒരിക്കൽ അവർ കൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ സാധാരണ ജനങ്ങൾ മുറവിളി കേട്ടുകൊണ്ട് വരുന്നത് കണ്ടു. അവർ ചോദിച്ചു എന്താണ് ഇവർ പറയുന്നത്? ഇവർ പറയുന്നത് വി വാണ്ട് ബ്രെഡ് എന്നാണ്. ഞങ്ങൾക്ക് റൊട്ടി വേണം. ഞങ്ങൾക്ക് റൊട്ടി ഇല്ല. അപ്പോൾ അന്ത്വാനത്ത് ചോദിച്ചു റൊട്ടിയില്ലെങ്കിൽ കേക്ക് കഴിച്ചുകൂടെ? ഏതാണ്ട് ഇത് തന്നെയാണ് സാമാന്യ ജനങ്ങളുമായി ഇദ്ദേഹത്തിൻ്റെ ബന്ധം. പിന്നെ LDF വിചാരിച്ചാൽ ചിലപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് കേരളം ഭരിക്കാൻ പറ്റും.
അങ്ങനെ പറയാൻ കാരണം റഷ്യയും അമേരിക്കയും തമ്മിൽ ശീതസമരം കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് റഷ്യയുടെ പ്രധാനമന്ത്രി നികിത ക്രൂഷ്ചേവ്, അമേരിക്കയുടെ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി. അപ്പോഴാണ് അമേരിക്ക സന്ദർശിച്ച ക്രൂഷ്ചേവ് തട്ടിവിട്ടു ആദ്യമായി ലോകത്താദ്യമായി ഒരു പട്ടിയെ ശൂന്യാകാശത്തിൽ എത്തിച്ചത് റഷ്യയാണ്, അത് ഞങ്ങളുടെ സാങ്കേതിക വൈദഗ്ധ്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന്. കെന്നഡി ഉടൻ വന്നപ്പോൾ കെന്നഡി പറഞ്ഞു, ഒരു പട്ടിയെ ശൂന്യാകാശത്തേക്ക് അയക്കുന്നതിൽ വലിയ സാങ്കേതിക വൈദഗ്ധ്യമൊന്നുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ നാട്ടിൽ നിലവിലിരിക്കുന്ന സമ്പ്രദായം അനുസരിച്ച് പൊക്കുവിടാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും എവിടെ വരെ വേണം പൊങ്ങാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന്. അതുകൊണ്ട് ഒരു പക്ഷേ LDFഉം UDFഉം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ രാഹുൽജിയുടെ നേതൃത്വത്തിൽ UDFന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞേക്കും. ജനങ്ങൾ കാത്തിരുന്ന് കാണുക.